എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഫോണിൽ നമുക്ക് രണ്ട് സിം ഉണ്ടായിരിക്കും, പക്ഷേ ഒരു വാട്സാപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കാനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ട്രിക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്, മിക്കവർക്കും അറിയാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അമർത്തുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി വിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ. പല പല ആപ്ലിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് പേർക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ഫോണിൽ. ഒരു ആപ്ലിക്കേഷൻ തന്നെ രണ്ട് പേർക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് രീതിയിൽ, രണ്ട് അക്കൗണ്ടായിട്ട്. അപ്പോൾ വാട്സാപ്പ് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാട്സാപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ആഡ് ആവാനായിട്ട്. അപ്പോൾ ടൈം എടുക്കുന്ന നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ വാട്സപ്പ് വന്നിട്ടുണ്ട് സാധാരണ വരുന്ന പോലെ തന്നെ. അപ്പോൾ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ പച്ചക്കളറുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഫോണിൽ സിമ്മിൽ വാട്സാപ്പ് ഇല്ലാതെ നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒ ടി പി വരും. അപ്പോൾ ഒ ടി പി നമ്മൾ വാട്സാപ്പ് കൊടുക്കുമ്പോൾ വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും ഒ ടി പി എടുക്കില്ല. കാരണം നമ്മളിത് സെക്കൻഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആ ഒ ടി പി നമ്മൾ മെസ്സേജിൽ നോക്കിയിട്ട് അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നോക്കിയിട്ട്. സാധാരണ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പ് കോഡ് എടുക്കും, ഇതിലെടുക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതാവുള്ളൂ. പിന്നെ കുറച്ച് സമയം എടുക്കും, ഒരു
ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ സമയമെടുക്കും ഈ സാധനം ഡൗൺലോഡ് ഇതായിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ കറക്റ്റാണോ എന്ന് ചോദിക്കുക, അപ്പോൾ ഓക്കെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്പർ തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിയുമ്പോഴാണ് നമുക്ക് വാട്സാപ്പ് കോഡ് വരുന്നത്. ഈ കോഡ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കോഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ കോഡ് മെസ്സേജ് ബോക്സിലായിരിക്കും വരുന്നത്, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ കോപ്പി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളത് നോക്കി വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കണം. പേര് കൊടുക്കണം, അതുകൂടെ പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. പേര് നമുക്ക് രണ്ടാമത്തെ സിമ്മിന് എന്ത് പേര് കൊടുക്കണം എന്ന് വെച്ചാലും ഫോട്ടോ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും കൊടുക്കാണ്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം വാട്സാപ്പ്, നമ്മുടെ വാട്സാപ്പ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് തന്നെയാണോ ഇതെന്ന് അറിയാൻ വേണ്ടി സെറ്റിങ്സിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് കാണാൻ പറ്റും. വാട്സാപ്പ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിലാണെന്ന് അറിയാൻ പറ്റും. സെറ്റിങ്സ് അമർത്തിയോളാം. സെറ്റിങ്സ് അമർത്തിയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് തന്നെയുള്ള വാട്സാപ്പാണ്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ വാട്സാപ്പാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് കുത്തിലി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സാപ്പിലുള്ള എല്ലാ ഐറ്റംസും കാണിക്കുന്നുണ്ട്. അപ്പോൾ വാട്സാപ്പ് തന്നെയാണ്, വേറെ ആപ്ലിക്കേഷൻ അല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനി പുതിയ വീഡിയോ വരുന്നവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.